കുടജാദ്രി ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമി ഹരിതവനങ്ങളാൽ മൂടി ആകാശം തൊട്ടു നിൽക്കുന്ന കുടജാദ്രി മലനിരകളുടെ വിദൂര ദൃശ്യം പോലും ആരെയും ആകർഷിക്കും വിധം മനോഹരമാണ്. എന്നാൽ കുടജാദ്രിയുടെ നിറുകയിൽ എത്തിച്ചേരുക അല്പം ശ്രമകരമാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ജീപ്പ് മാർഗം കുടജാദ്രിയിലേക്ക് യാത്ര ചെയ്യാം. ഏകദേശം 2.5 മണിക്കൂർ നേരത്തെ യാത്ര വേണ്ടിവരും. മലമുകളിൽ നിന്നും 2 കിലോമീറ്റർ താഴെയായി വാഹനപാത അവസാനിക്കുന്നു. വാഹനപാതയിലൂടെ അല്ലാതെ കാടിനുള്ളിലൂടെ നടപ്പാതയുമുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് യാത്ര നടപ്പാതയിലൂടെയാക്കാം. വാഹനപാത അവസാനിക്കുന്നിടത്ത് 2 ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അപൂർവവും പുരാതനവുമായ പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്നും ചെങ്കുത്തായ കയറ്റങ്ങളും കുത്തനെയുള്ള ഇറക്കങ്ങളും പിന്നിട്ടുള്ള യാത്ര. ചിലയിടങ്ങളിൽ നടപ്പാത വളരെ ഇടുങ്ങിയതാണ്. കാലൊന്ന് തെറ്റിയാൽ പതിക്കുക അഗാധതയിലേക്കാവും. ഏറെ അപകടം പിടിച്ചതാണെങ്കിലും ഈ യാത്ര ഏതൊരു പ്രകൃതി സ്നേഹിയെയും അങ്ങേയറ്റം ആഹ്ലാദം കൊള്ളിക്കും. കരിങ്കൽ മണ്ഡപത്തിനപ്പുറം ചെങ്കുത്തായ ഇറക്കമാണ്. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന കല്ലിടുക്കിലൂടെ താഴേക്കിറങ്ങിയാൽ ചിത്രമൂലയിലേക്കുള്ള നടപ്പാത കാണാം. തുടർന്നങ്ങോട്ട് പ്രകൃതി എല്ലാ സൗന്ദര്യങ്ങളോടും കൂടി തെളിവാർന്നു വരും. സുന്ദര ദൃശ്യങ്ങളുടെ ഉത്സവം. കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കെട്ടിന് മുമ്പിലാണ് പാത അവസാനിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നിബിഡ വനമാണ്. മനുഷ്യസ്പർശമേറ്റിട്ടില്ലാത്ത ആ ഭാഗങ്ങളിൽ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്നതായി തോന്നാം. 64 ഗുഹകളും 64 പുണ്യതീർത്ഥങ്ങളും 64 ദിവ്യഔഷധങ്ങളും പേറുന്ന പുണ്യഭൂമിയാണ് കുടജാദ്രി എന്നാണ് പറയപ്പെടുന്നത്. മുകളിലുള്ള കൽമണ്ഡപത്തിന് 0.5 കിലോമീറ്റർ താഴെ കാണപ്പെടുന്ന ഗണപതി ഗുഹ, ചിത്രമൂലയിലെ ഗുഹ എന്നിവ മാത്രമാണ് 64 ഗുഹകളിൽ ദൃശ്യമാകുന്നത്. ഗണപതി ഗുഹയ്ക്ക് താഴെയായി കാണുന്ന അഗസ്ത്യതീർത്ഥം, മൂലക്ഷേത്രത്തിന് 0.5 കിലോമീറ്റർ താഴെയായി കാണുന്ന അർജുനതീർത്ഥം, ജീപ്പ് പാതയിൽ ദൃശ്യമാകുന്ന ചക്രതീർത്ഥം, ദേവിയെ അഭിഷേകം ചെയ്യുവാനുള്ള ജലം ലഭിക്കുന്ന നാഗതീർത്ഥം, കുടിക്കുവാൻ ഉപയോഗിക്കുന്ന ജലം ലഭിക്കുന്ന കമണ്ഡല തീർത്ഥം, ഗൗരി തീർത്ഥം, ശങ്കരതീർത്ഥം, ഗോവിന്ദതീർത്ഥം എന്നിവ മാത്രമാണ് 64 തീർത്ഥങ്ങളിൽ ദൃശ്യമാകുന്നത്. ഈ തീർത്ഥങ്ങൾ ഒഴുകി ഒന്നിച്ചു ചേരുന്നതാണ് സൗപർണിക. നടപ്പാതയിലൂടെ നടന്ന് മുകളിൽ എത്തിച്ചേരുമ്പോൾ ഒരു ചെറിയ കൽമണ്ഡപം കാണാം. മണ്ഡപത്തിനുള്ളിൽ അദ്വൈതാചാര്യനായ ശ്രീശങ്കരാചാര്യരുടെ ഒരു ചെറിയ വിഗ്രഹമുണ്ട്. കുടജാദ്രിയുടെ ഉത്ഭവത്തെപ്പറ്റി പല കഥകളുണ്ട്. അവയിൽ കൂടുതൽ പ്രചാരത്തിലുള്ള കഥ ഇതാണ്. രാമരാവണ യുദ്ധത്തിൽ മൃതപ്രായനായ ലക്ഷ്മണനെ രക്ഷിക്കുവാൻ ഹനുമാൻ മൃതസഞ്ജീവനി തേടി ഹിമാലയത്തിലേക്ക് പോയി. എന്നാൽ മരുന്ന് കണ്ടുപിടിക്കാനാകാതെ കുഴങ്ങിയ ഹനുമാൻ മൃതസഞ്ജീവനി കാണപ്പെടുന്ന ചന്ദ്രധോണിഗിരി അപ്പാടെ അടർത്തിയെടുത്തു കൊണ്ടുവന്നു. ചികിത്സാശേഷം പൂർവ്വസ്ഥാനത്തേക്ക് കൊണ്ടുപോയ ചന്ദ്രധോണിഗിരിയുടെ മുഗൾ വശത്തിന്റെ ഒരു ഭാഗം അമ്പാവനത്തിൽ അടർന്നു വീണു. മലയുടെ കൊടിഭാഗം തലകീഴായി വീണതാണത്രേ കുടജാദ്രി. ആ വാക്ക് പറഞ്ഞു പഴകി കുടജാദ്രിയായി മാറി. പൂർണമായ വിവരങ്ങൾ ഇന്നും വ്യക്തമല്ല. മനാന്തർ ഭാഗങ്ങളിൽ അമാനുഷിക സിദ്ധികളെയുള്ള ഋഷിവര്യന്മാർ തപസ്സനുഷ്ഠിക്കുന്നുവെന്നും അവർക്ക് ഈ ഔഷധങ്ങളെപ്പറ്റി അറിയാമെന്നും വിശ്വസിക്കുന്നവരുമുണ്ട്. മൂകാംബികയിലും കുടജാദ്രിയിലും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് കേരളത്തിൽ നിന്നുമാണ്. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ ദിവസങ്ങളിലാണ് ഇവിടുത്തെ ആഘോഷം. ഈ ദിവസങ്ങളിൽ വിദൂര ദേശങ്ങളിൽ നിന്നും 10,000 കണക്കിന് വിശ്വാസികളാണ് ഇവിടേക്ക് ഒഴുകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം. വളരെ ഞാൻ 5 വർഷം കൊണ്ട് ആഗ്രഹിക്കുകയാണ് ഈ ഇവിടെ ഒന്ന് വരാൻ വേണ്ടി. പല പല തടസ്സം വന്നിട്ട് ഈ ഇപ്പോഴാണ് അതിനൊരു ഭാഗ്യം കിട്ടിയത്. അമ്മയോട് കടപ്പെട്ടിരുന്നു. യാത്ര വളരെ സുഖകരമാണ്. എങ്ങനെയുണ്ട്? ഇത്രയും പ്രകൃതി രമണീയമായ ഇതുപോലെ ഒരു സ്ഥലത്ത് ഇതുവരെ എന്റെ ജീവിതത്തിൽ പോയിട്ടില്ല. നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. നല്ല രീതിയിൽ കേറാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ വളരെ ഇത് തോന്നിച്ചു. പക്ഷെ എന്നാലും പൊക്കോ പൊക്കോ എന്നുള്ള ഒരു മനസ്സിൽ തോന്നിച്ചു. അതിലെ ഏറ്റവും വലിയൊരു ഇതാണ് ദായി മാഡം വഴിക്ക് വെച്ചിരുന്നു പോയതാണ് വിചാരിച്ചു. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ കേറണം കേറണം എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെ അങ്ങനെ എന്തായിരുന്നാലും ഞാൻ കേറി. ഞങ്ങള് തിരുവനന്തപുരം തിരുമല ചാല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.